ആ ശ്രീ കരമൻ അജിത്, കോർപ്പറേഷന്റെ ഒരു പ്രതിപക്ഷ അംഗമായ താങ്കൾ ഈ മേയർ ഇഷ്യൂല് ഒരുപാട് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്റെ ഒറ്റ ചോദ്യമാണ്, അതെ യദു ഒരു കേസ് കൊടുത്തു കോടതിയിൽ, കോടതി പറഞ്ഞു മേയറിനെതിരെ കേസെടുക്കണം, മൊഴിയെടുക്കണം, ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ കേരള പോലീസ് അത് ചെയ്യാതെ യദുവിനെതിരെ മേയർ കൊടുത്ത കേസിനെ പിറകെ നടക്കുന്നത്, അത് എന്തുകൊണ്ടാണ്? ഇത് തികച്ചും അധികാര ദുർവിനിയോഗമാണ്. അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രതിയോഗിയെ അടിച്ചമർത്തുക എന്നുള്ളത് CPMന്റെ ഒരു ഒരു നയം തന്നെയാണ്. ആ നയം തന്നെയാണ് ഇവിടെ കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതില് വാദിയും ഒരു ഭാഗം വാദി ഒരു ഭാഗം പ്രതി. പക്ഷേ കോടതിയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ യദുവിന്റെ യദു വാദിയായിക്കൊണ്ട് കോടതി ഒരു കേസെടുത്തിട്ടുണ്ട്. പക്ഷെ ആ കേസിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇതുവരെയായിട്ട് ഒരു അന്വേഷണമോ ഒരു മൊഴി പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇത് കോടതിയെ അലക്ഷ്യമാണ് പോലീസ് കാണിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് തുടക്കം മുതൽ തന്നെ MLA അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രനെയും സംരക്ഷിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പെരുമാറുന്നത്. അതാണല്ലോ, ഒരു ഇൻസിഡന്റ് നടന്നു. ഇൻസിഡന്റ് നടന്ന സമയത്ത് ട്രാൻസ്പോർട്ട് ബസ്സിലെ ഡ്രൈവറെ കസ്റ്റഡി എടുത്തു. ആ കസ്റ്റഡി എടുക്കുന്നതോടൊപ്പം തന്നെ സീബ്ര ലൈൻ ക്ലോസ് ചെയ്ത് ട്രാൻസ്പോർട്ട് ബസ് തടസ്സപ്പെടുത്തി ഗതാഗത കുരുക്കുണ്ടാക്കിയ മേയറിന്റെ നുണപ്രചരണം വന്നിട്ടുണ്ട് പിറ്റേ ദിവസം തന്നെ. അത് അത് CCTV ദൃശ്യങ്ങൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അത് അതിനെ അത് അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. CCTV ദൃശ്യത്തിൽ സീബ്ര ലൈനിൽ ക്രോസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മേയർ വണ്ടി ക്രോസ് ചെയ്ത് ഗതാഗത കുരുക്കുണ്ടാക്കിയത്. ആ ഡ്രൈവറിനെ ഇതുവരെയും അത് ഓട്ടിച്ച ഡ്രൈവറിനെ പോലീസ് എന്തുകൊണ്ട് അന്ന് തന്നെ കസ്റ്റഡി ഇല്ല? ഞാനിപ്പോ പറയാണ്, ഞങ്ങൾ BJP ആരോപിക്കുകയും ആരോപണം തന്നെയാണ് അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുമോ? എന്തുകൊണ്ട് പോലീസ് അത് അവരെ സംരക്ഷിക്കുക എന്നുള്ള നയം തന്നെയാണ് ഇതിന്റെ തുടക്കം മുതൽ തന്നെ എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ബസ്സിനകത്തുള്ള 3 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3 ക്യാമറകൾ, ഒന്ന് ഫ്രണ്ട് പൊസിഷൻ. ആ ഫ്രണ്ട് പൊസിഷനിൽ എടുത്ത ക്യാമറയിലുള്ള ദൃശ്യവും അതുപോലെ തന്നെ അവിടുത്തെ CCTV ദൃശ്യവുമാണ് ആ സീബ്ര ലൈൻ ക്രോസ് ചെയ്തിരിക്കുന്ന ദൃശ്യം. അത് കള്ളമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല, തീർച്ചയായിട്ടും സത്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഫുട്ബോളും അതുപോലെ യാത്രക്കാരെയും കാണുന്ന തരത്തിലുള്ള ഒരു CCTV സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ പിറകെ, ഏറ്റവും പിറകെയുള്ള വാഹനങ്ങൾ, ഈ നമ്മുടെ ട്രാൻസ്പോർട്ടർ വണ്ടിയെ ഇടതുവശത്തോടു കൂടി ഓവർടേക്ക് ചെയ്ത ആ ദൃശ്യവും അതിൽ കിട്ടും. ഈ ഈ ഇതിന്റെ CCTVയുടെ മെമ്മറി കാർഡ് എടുക്കുന്നത് കൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് മേയർ ആര്യ രാജേന്ദ്രനും MLAക്കും മാത്രം തന്നെയാണ്. അത് ആ ഒരു കാരണവശാലും ആ CCTVയിലെ മെമ്മറി കാർഡ് എടുക്കുന്നത് കൊണ്ട് ഡ്രൈവറായ യദുവിന് യാതൊരു തരത്തിൽ ഗുണമില്ല. കാരണം എന്ന് പറഞ്ഞാൽ യദുവിനെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ അതിനെ അയാളുടെ ഡ്രൈവറിനെ ദൃശ്യങ്ങൾ കിട്ടുന്ന തരത്തിലോ അവിടെ ക്യാമറ വച്ചിട്ടിരുന്നില്ല. ഈ 3 ക്യാമറകളും ഇത്തരത്തിലാണ് വച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ആ CCTV ക്യാമറ വച്ച അതിന്റെ ടെക്നീഷ്യൻ തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊന്ന് പറയുന്നു, ഇതില് തീർച്ചയായിട്ടും ഇത് പോലീസും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാ ഒത്തുകളിയും ഇതിലുണ്ട്. തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം. കോടതി ഇപ്പം കോടതി പറഞ്ഞിട്ടുണ്ട് ഇതില് വാദിയായ യദുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെടുക്കാത്ത സ്ഥിതിക്ക് യദുവിന് ഹൈക്കോടതിയെ സമീപിക്കാം, തീർച്ചയായിട്ടും സമീപിക്കാം. സമീപിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ന്യായമായ അത് കിട്ടുമെന്നോ ട്രാൻസ്പോർട്ടിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ന്യായം കിട്ടുമെന്നോ ഒന്നും ഇത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. യദുവിന്റെ പിൻകാലങ്ങളെ കുറിച്ച് പിൻകാലത്തെ കുറിച്ച് അന്വേഷിച്ച് നടക്കുകയാണ്. അയാൾ എന്ത് തെറ്റ് ചെയ്തു, എന്ത് ഇതിനു മുമ്പ് എന്ത് ചെയ്തു, അയാളെ കുറ്റക്കാരനും കുറ്റക്കാരനാക്കിക്കൊണ്ടിരിക്കുവാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രന്റെയും അതുപോലെ തന്നെ MLA ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പൊ മേയർ ഏതു ഇഷ്യൂന് ശേഷം ഒരുപാട് പേർ ഇതുപോലെ പറഞ്ഞു, മേയർ കാരണം പാസ്പോർട്ട് ഓഫീസിലോ സെക്യൂരിറ്റി ജീവനക്കാരന്റെ ജോലി പോകുന്നു, അതുപോലെ ദുർഗാദാസ് എന്നൊരാള് മേയർ എന്താ അപമാതിയെ പെരുമാറി എന്ന് പറയുന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്, അതുപോലെ മേയറിന്റെ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട വാർത്ത, ഇത്രയും പ്രായം തുടങ്ങിയ മേയർ തിരുവനന്തപുരത്തിന് ആവശ്യമുണ്ടോ? ഇതിന്റെ തുടക്കത്തിൽ, അതായത് മേയർ ആര്യ രാജേന്ദ്രൻ സത്യപ്രത ചെയ്ത് CPM കൊട്ടിഘോഷിച്ചല്ലോ, ഞങ്ങൾ 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു 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 സ്ത്രീയെ അല്ലെങ്കിൽ ഒരു വനിതയെ ഞങ്ങൾ തിരുവനന്തപുരത്തിന്റെ മേയറാക്കിയിരിക്കുന്നു. ഇത് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമാണ്, അത് ലോകത്തിൽ തന്നെ ചിലപ്പോൾ ഇത് ആദ്യമാണ് എന്ന് വളരെയധികം കൊട്ടിഘോഷിച്ച CPM ഇപ്പോൾ അതിന് മറുപടി പറയണം. അവർ ചെയ്തത് ശരിയാണോ ഇല്ലയോ എന്നത് ധിക്കാരത്തിന്റെയും ദാഷ്ട്യത്തിന്റെയും കൈകാല് വച്ച ഒരു ആൾ രൂപമാണ്
മേയർ ആര്യ രാജേന്ദ്രൻ. ഇങ്ങനെ തന്നെ ഞാൻ പറയുന്നു, കാരണം സഭയ്ക്കകത്ത് പല നിലപാടുകളും എടുക്കുന്നതും ഇത്തരത്തിൽ ഉള്ളത് തന്നെയാണ്. ഈ ഞാൻ ഇതിപ്പം ഒന്നോ രണ്ടോ ചെറിയ കാര്യങ്ങളല്ല സഭയിൽ വളരെ നിർണായകമായി എടുക്കേണ്ട ചില കാര്യങ്ങൾ, പ്രതിപക്ഷ ബഹുമാനമില്ലാതെ പെരുമാറുന്ന നിരവധി സംഭവങ്ങൾ സഭയ്ക്കകത്തുണ്ടായിട്ടുണ്ട്. അത് സഭയിൽ പല പ്രാവശ്യം വന്ന് നിങ്ങൾക്കൊക്കെ അത് കൃത്യമായിട്ട് അറിയാം. ഈ അവസാനം നടന്നത് വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അവസാനം അതായത് ഇതിന് ഈ ലാസ്റ്റ് അതായത് മേയറിന് ഏതോ ഇഷ്യൂന് ശേഷം ഒരു എന്താണ് യോഗമുണ്ടായിരുന്നു നഗരസഭയ്ക്ക്. അന്ന് ഞാൻ ഉൾപ്പെടെ വന്നപ്പോൾ കണ്ണീരോടെ പറയാം എന്നെ വേട്ടയാടുന്നു. ഇന്നലെ മേയർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, സൈബർ ആക്രമണം നടത്തുന്നു. മേയർ ചെയ്ത തെറ്റ് ആരും പുറത്ത് പറയാൻ പാടില്ല. ഇത് സത്യത്തെ മൂടി വെച്ചുകൊണ്ടുള്ള പെരുമാറ്റമാണ്. ഇത് കള്ളക്കരച്ചിലാണ്. തീർച്ചയായിട്ടും ഇതിൽ ഒരു സത്യസന്ധതയും ഇല്ല. ഇവര് അവര് പരാജയം സ്വമേധാ ഏറ്റെടുത്തുകൊണ്ട് അവർ ചെയ്തത് തെറ്റാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ആ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത്. അല്ലാതെ അവരെ രാജിവെച്ച് പുറത്തു പോകണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞാൻ മറ്റൊരു ഈ എന്താ സംഭവം നടത്തുന്നു, അതിന് പിറ്റേ ദിവസം ഏതുമായിട്ട് സംസാരിച്ച് ഈ പ്രശ്നം ഒതുക്കി തീർക്കാമായിരുന്നല്ലോ. പിറ്റേ ദിവസം എന്തിനാണ് ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു, ഏതുവിന്റെ പഴയ കാല ചരിത്രം പറയുന്നു, ഇതൊക്കെ എന്തിനാണ്? അന്ന് നടന്ന സംഭവം മേയർ തെറ്റ് ചെയ്തോ ഇല്ലയോ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അത് ഞാനൊന്ന് ചോദിക്കട്ടെ, പോലീസ് ഇതിനകത്ത് ഒരു മധ്യസ്ഥത വഹിച്ചു, അത് നിങ്ങൾക്കറിയാമോ? കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ സഭയ്ക്ക് അത് മേയറാണെന്നും എം എൽ എ ആണെന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വലിയ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്ന വ്യക്തിയാണെന്നും എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഭീഷണിപ്പെടുത്തി അയാൾ അവിടെ നിന്നുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രനെ ഫോൺ വിളിച്ചു, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ അറിഞ്ഞുകൂടാതെ ചെയ്തതാണ്. അന്ന് ആ തെറ്റ് ഏതു അല്ലെങ്കിൽ ആ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വച്ച് തീർക്കാമായിരുന്നു പ്രശ്നം. അവിടെ വച്ച് പ്രശ്നം തീർക്കാമായിരുന്നു. പൂർണ്ണമായിട്ട് തെറ്റിവരെ ഭാഗത്താണെന്നാണ് ഈ കരച്ചിലിന്റെ ഇത് കള്ളക്കരച്ചിലാണ്. ഇതൊന്നും പൊതുസമൂഹം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. കാരണം മലയാളികളെല്ലാവരും ഇന്ത്യ മഹാരാജ്യത്തിൽ മുഴുവൻ ജനവിഭാഗവും ഒരൊറ്റ ആൾ പോലും ഇവർ ചെയ്തത് ശരിയാണ് എന്ന് പറയുന്നില്ല. നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കി, ഒന്നും ശ്രദ്ധിച്ചോളൂ. ഏതെങ്കിലും ഒരു 100 പേരെ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ 99 പേരും പറയുന്നത് പക്വതയില്ലാത്ത ഒരു മേയറാണ് എന്ന് പറയുന്നതല്ലാതെ ഇവരിപ്പോ ചെയ്തത് ഈ മുൻകാലങ്ങളിൽ, ഇപ്പൊ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ കുട്ടിയുടെ കാര്യം, അതുപോലെ തന്നെ ദുർഗാദാസിന്റെ കാര്യം ഒക്കെ പറഞ്ഞല്ലോ. ദുർഗാദാസിന്റെ കാര്യത്തിലൊക്കെ ഞാൻ നേരിട്ട് ഇടപെട്ട ഒരാളെ വ്യക്തിയാണ്. അയാളെ ആ തരത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരടുത്ത് വ്യക്തമായി പറഞ്ഞ് അങ്ങനെ സംഭവമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്ത് കോടതിയിൽ നിന്ന് ജാമ്യം വാങ്ങിച്ച ആളാണ് ദുർഗാദാസ്. ആ കേസിൽ ആദ്യം മുതൽ അവസാനം വരെ സംഘടനാപരമായിട്ട് ഞാൻ ഇടപെട്ട ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇവര് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ സ്വതന്ത്ര പ്രതിയോഗികളെ അടിച്ചമർത്തുന്ന ഫാസ്റ്റ് നയം പാർട്ടി തലയെ പഠിപ്പിച്ചിട്ട കാര്യമാണ് ഒരു മേയർ കോർപ്പറേഷനിൽ കാണിക്കുന്നത്. കാരണം ഞാൻ കോർപ്പറേഷനിൽ നമ്മൾ വാർത്തയെടുക്കാൻ ചില ആൾക്കാർ നമ്മൾ രഹസ്യമായി പറയുന്നുണ്ട് മേയർ അത് സ്വന്തം പാർട്ടിക്കാരോട് പോലും മേയർ പെരുമാറണം, അവിടുത്തെ ജീവനത്തോട് പെരുമാറണം, ഒരു ധാർഷ്ട്യം, ഒരു അഹങ്കാരം, ഒരു അഹങ്കാരി ഇതുപോലെ. പക്ഷെ ഇതാരും പുറത്ത് പറയാൻ പേടിക്കുന്നു. അതിന്റെ പരിമിത ഫലമാണല്ലോ, ഇവരെ ഈ കേസിൽ പെട്ട സമയത്ത് ഒരാളും ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായോ? ഇല്ല. അമർഷമുണ്ട്, അവരുടെ ജീവനക്കാർക്ക് അമർഷമുണ്ട്, സഹ കൗൺസിലർമാർക്ക് അമർഷമുണ്ട്, അവരുടെ ഭരണത്തിലിരിക്കുന്ന ഭരണ സംവിധാനത്തിലെ പല ചെയർമാൻമാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണല്ലോ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിൽ അവിടുത്തെ ആ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കാൻ വരേണ്ടത്. ആരാണ് അവതരിപ്പിക്കേണ്ടത്? ആരോഗ്യ കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് അവതരിപ്പിക്കേണ്ടത്. ഗായത്രി ബാബുവാണ് അവതരിപ്പിക്കുന്നത്. ആ പ്രധാനപ്പെട്ട മർമ്മപ്രധാനപ്പെട്ട ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു പ്രമേയം അത് അവതരിപ്പിക്കുവാൻ പോലും ആ സഭയ്ക്കകത്ത് അവർ വന്നിട്ടില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ? അവന്റെ അകത്ത് രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭരണമുന്നണിയിൽ തന്നെ ഈ വളരെയധികം ഞാൻ ഈ കൗൺസിൽ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ സ്വന്തം പാർട്ടിയിലെ CPM നേതാക്കൾ പോലും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അഹങ്കാരമാണ് അവർ പെരുമാറിയത്, അഹങ്കാരി. പക്ഷെ പാർട്ടിയിൽ അവർക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത് ആരും ക്യാമറയുടെ മുന്നിൽ പറഞ്ഞില്ല. അത് ഞാനിപ്പോ ചാനലിൽ നിങ്ങളുടെ ചാനലിൽ പറയുന്നതാണെങ്കിലും നിരവധി ആൾക്കാര് എന്നിടത്ത് സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ഒരിക്കലും സഭയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അതൊന്നും പറയുന്നത് ശരിയല്ല. എനിക്കിപ്പോ ഇതിന്റെ കൂടെയും എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. സ്വകാര്യമായിട്ട് പറയുന്ന ഈ സഭയ്ക്കകത്ത് നമ്മുടെ നിരവധി അഴിമതി വിഷയങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഈ അഴിമതി കാര്യങ്ങൾ ഒക്കെ എന്റെ കയ്യിൽ കിട്ടുന്നത് അത് എന്റെ പാർട്ടിക്കാർ തരുന്നതല്ല,
അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ യു ഡി എഫിന്റെ ഭാഗത്ത് തരുന്നല്ല, അവരുടെ ഭരണ സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. ആ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഞാൻ സഭയ്ക്കകത്തും പുറത്തും പറയാറുള്ളത്, നിങ്ങളെപ്പോലുള്ള ചാനലുകളിലും പറയാറുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഞാൻ ഒരിക്കലും ഒരു വാക്കുപോലും തന്ന ആളെ ഫോഴ്സ് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് എന്ന് ഇന്നേ വരെ സഭയ്ക്കകത്ത് പറഞ്ഞില്ല, പുറത്തും പറഞ്ഞില്ല, ഇനി പറയാനും ഞാൻ പോകുന്നില്ല. ഇത്രത്തോളം ഒരു അഹങ്കാരിയെ മേയർ എന്തിനാണ് പാർട്ടി ഇത്തരം ഇപ്പോഴും വെച്ചോണ്ടിരിക്കുന്നത്? കാരണം ഇതിനു മുമ്പ് ഒരു കത്തിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കി, ഇല്ലാത്ത ആറ്റുകാൽ പൊന്നാളുടെ പേര് വിവാദം ഉണ്ടാക്കി, എന്നിട്ടും പാർട്ടി എന്തുകൊണ്ടാണ് ഈ മേയർ ആര്യ ഇപ്പോഴും ആ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത്? ഇതൊരു പിൻസീറ്റ് ഡ്രൈവർ ആണ് സംവിധാനമാണ് ഇവിടെ നടക്കുന്നത്, ക്ലെയിം സംവിധാനമാണ് ഇവിടെ നടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ അവിടെ ഇരിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അവർ ഇവരുടെ തോന്നിയവാസങ്ങൾക്കെല്ലാം ചൂട്ടുപിടിക്കേണ്ടതും ആയിട്ടുള്ള ആവശ്യം പാർട്ടിക്കുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടിയെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം, സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം പൊന്മുട്ടയിടുന്ന താറാവാണ് തിരുവനന്തപുരം നഗരസഭ ഭരണം. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാന മാർഗമാണ് തിരുവനന്തപുരം നഗരസഭ. കാരണം പല അഴിമതിക്കും കൂട്ടുനിന്നിട്ടുള്ളതാണ് തിരുവനന്തപുരം നഗരസഭ. അത് ഇത്തരത്തിലുള്ള ആൾക്കാരെ പ്രതിഷ്ഠിച്ചാൽ മാത്രമേ, എട്ടും പൊട്ടും തിരിയാത്ത ആൾക്കാരെ ഇരുത്തിയാൽ മാത്രമേ ഇത്തരം അഴിമതികൾ കാണിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്കറിയാലോ, ഒരു എൽ ഇ ഡി ലൈറ്റ് 18,000 LED light വാങ്ങിച്ചാൽ 64 ലക്ഷം രൂപയുടെ അഴിമതി തന്നിട്ടുണ്ടെന്ന് ഞാൻ സഭയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ചാനലുകൾ നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. അത് സത്യമായിട്ട് അത് ലാസ്റ്റ് തെളിയുകയും ചെയ്തു. 64 ലക്ഷം രൂപയാണ് 18,000 LED light വാങ്ങിച്ചതും യുണൈറ്റഡിന് കൊടുത്തതും. ആ യുണൈറ്റഡ് ആരാണെന്നും, യുണൈറ്റഡ് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ അളിയനാണെന്നും, ആ അളിയന് ഏകപക്ഷീയമായി കൊടുത്തു എന്നും, അതുകൊണ്ട് ഒരു ഓപ്പൺ ടെൻഡർ ഇടണമെന്നും, ഓപ്പൺ ടെൻഡർ ഇട്ട് മാത്രമേ LED light പർച്ചേസ് ചെയ്യാവൂ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ആ 18,000 LED light വാങ്ങിച്ച 64 ലക്ഷം രൂപ എവിടെ പോയി എന്ന് ഇന്നും സി പി എം വ്യക്തമാക്കിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ആര്യ രാജേന്ദ്രനോ ഭരണസഭയോ വ്യക്തമാക്കിയിട്ടില്ല. ഇതെല്ലാം ആര്യ രാജേന്ദ്രൻ കൊണ്ടുപോയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് കൊണ്ടുപോയത് സി പി എമ്മിന്റെ നേതാക്കന്മാരാണ്. സി പി എമ്മിന്റെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. ഇതിന് വലിയ മറുപടി സി പി എം കൊടുക്കേണ്ടി വരും, ഇതിന് വലിയൊരു വില സി പി എം കൊടുക്കേണ്ടി വരും. അവസാനമായിട്ട് എന്റെ മറ്റൊരു ചോദ്യം പറയുന്നത്, അതായത് 2025 അടുത്ത വർഷം ഇലക്ഷൻ വരെയാണ്, നഗരസഭ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി സി പി എം ഭരിക്കുമോ? ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഏതോ ഒരു ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സി പി എമ്മിന്റെ അവസാനത്തെ മേയറാണ് ആര്യ രാജേന്ദ്രൻ. അത് ഞാൻ കളിക്ക് പറഞ്ഞതല്ല, അത് വളരെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള ചെയ്തികൾ നടത്തിയിട്ടുള്ള ഒരു ഭരണാധിവർഗത്തെയും ഒരു ഭരണാധികാരിയെയും ഒരു ഭരണ സംവിധാനത്തെയും വീണ്ടും തെരഞ്ഞെടുക്കാൻ പെടുന്ന രീതിയിൽ തിരുവനന്തപുരത്തിലെ ജനങ്ങൾ ഒരിക്കലും വിദ്യാസമ്പന്നരല്ലാതായിട്ടല്ല, അവർക്ക് വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമാണ്. തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാരെ ഇനി കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ജനം പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്, ജനങ്ങൾ ഇത് വിധി എഴുതുന്ന സമയത്ത് കൃത്യമായി വിനിയോഗിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നന്ദി ശ്രീ താരമനാജി, ഒരുപാട് ഓക്കെ. Okay.